നമ്മളിപ്പോൾ ഒഴിമുറിയിൽ വന്ന് നിൽക്കുകയാണ്. ഒഴിമുറി ഈ വർഷം ഇപ്പോൾ ഒഴിമുറി കഴിഞ്ഞ് ഉടനെ തന്നെ താങ്കൾ അടുത്ത സിനിമയുമായിട്ട് മുന്നോട്ട് പോകുകയാണോ അതോ? ഒരു സ്ക്രിപ്റ്റ് തീർത്ത് ഫൈനൽ ആയിക്കൊണ്ടിരിക്കുന്ന കഥയിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറുന്നത്. ഫൈനൽ കഥ ഫൈനലായിട്ടുണ്ട്. അതിനകത്തേക്കും എൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം പൂർണ്ണമായിട്ടില്ല, അത് നീങ്ങുന്നുണ്ട്. ജയമോനുമായിട്ടും ഞാൻ പ്രോജക്റ്റ് നീങ്ങുന്നുണ്ട്. താങ്കളുടെ സന്തോഷം, താങ്കൾ ഇവിടെ ആദ്യം വന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നു ഈ അവാർഡ് കിട്ടിയ ശേഷം ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സന്തോഷം പങ്കിടാൻ ഇവിടെ എത്ര പേരാണ്. അതിൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അതിഥിയാണ് അടുത്തത് ഞാനിവിടെ വേദിയിൽ ക്ഷണിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ഷണിച്ചോട്ടെ. യെസ്, കൺഗ്രാജുലേഷൻസ്. ആദ്യം തന്നെ അത് പറഞ്ഞു കൊള്ളട്ടെ. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാനും വീണ്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു നല്ല സിനിമ നിങ്ങളെല്ലാവരും കൂടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. അതിന് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ഞാൻ പ്രത്യേകം സന്തോഷം. സാർത്ഥകമാക്കിയതിന്റെ കാര്യം പടത്തിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന പടം മധുവിന്റെ സിനിമയാണ്. കാരണം വെച്ചാൽ അവിടെ ചുമ്മാ ചെന്നാൽ മതി, ഒന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞ് നമ്മളറിയാതെ അതായി പോകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള മധുവിൻ്റെ കഴിവ് അപാരമാണ്. അതിനെ മധുവിൻ്റെ പടത്തിൽ ഞാൻ എപ്പോഴും നന്നായിരിക്കുന്നതെന്ന് മറ്റുള്ളവർ പറയുന്നു. താങ്കളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലും അല്ലെങ്കിൽ അതിനും അപ്പുറവും അദ്ദേഹം അത്രമാത്രം മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു ഘടകവും കൂടെ അതിന് ചിലപ്പോൾ നമുക്ക് ചേർത്ത് പറയാൻ പറ്റും. വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പണ്ട് ചിത്രാഞ്ജലി ലാസ്റ്റൻസായിട്ട് നടന്നിരുന്ന കാലം തൊട്ട് അന്ന് കളിയാട്ടത്തിൻ്റെ സമയത്ത് ഞങ്ങൾ എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അന്ന് എനിക്ക് മധുനന്ന് എനിക്ക് ഓർക്കാൻ പറ്റില്ല. മധു പക്ഷെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതാണ് ഒരുമിച്ച് യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ. സിനിമ കണ്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. കാരണം വെച്ചാൽ അതൊരു വേറൊരു രൂപമായിരുന്നല്ലോ. കാരണം വെച്ചാൽ ഞാൻ ഈ സാത്താനെയൊക്കെ നേരിട്ട് കണ്ടത് എന്ന് പറയുന്ന പോലെ അല്ലേ. കാരണം അതുപോലെ ഭയങ്കര വല്ലാത്ത ആ സിനിമയില്ലേ കളിയാട്ടത്തിലെ ക്യാരക്ടർ, കളിയാട്ടത്തിലെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആ സിനിമ സ്ക്രീനിൽ അതാണ് അല്ലല്ലോ കളിയാട്ടത്തിലെ സ്ക്രീനിൽ നോർമൽ ഒരു മനുഷ്യനല്ല, അത് വേറൊരാളാണ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ലാലേട്ടൻ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തൊരു മനുഷ്യൻ സ്ക്രീനിൽ വേറൊരാളായിട്ട് മാറുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു മാജിക് ഉണ്ടല്ലോ. ആ മാജിക് ഞാൻ ഞെട്ടലോടുകൂടി കണ്ടതാണത്. അതൊരു ആക്ടറിൻ്റെ കഴിവ് തന്നെയാണല്ലോ. ഞാൻ ആ സിനിമ ആദ്യത്തെ അവസാനത്തെയാണെന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നതാണ് ആ പടത്തിൽ അഭിനയിക്കുന്നതിന്. ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കൊള്ളാം, കുഴപ്പമില്ല, ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് തോന്നിയത്. രണ്ടുപേരും ഒരുപോലെ തന്നെ ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ, ആസ് എ ആക്ടർ.